നമസ്കാരം. ലോക്ക്ഡൗൺ 30. ഞാൻ എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് കോഴിക്കോട് എത്തി. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് കോഴിക്കോട് എത്തിയ സമയത്താണ് ഞാൻ അറിയുന്നത് എന്റെ ഗുരു ടി എ റസാഖ് റസാഖ് സാറിന്റെ പുതിയ സിനിമ കോഴിക്കോട് ഷൂട്ടിംഗ് തുടങ്ങി. അപ്പൊ ഞാൻ സാറിനെ കാണാനായിട്ട് സാർ അന്ന് എഴുതിക്കൊണ്ടിരുന്ന ഫ്ലാറ്റ് അപ്പോളോ ബ്രീസ് എന്ന് പറഞ്ഞ് നമ്മുടെ കോഴിക്കോട് ബീച്ചിലുള്ള ഒരു ഫ്ലാറ്റ്, അപ്പൊ അതില് സാറ് താമസിക്കുന്ന ആ ഫ്ളാറ്റിനകത്തേക്ക് ഞാൻ കയറി ചെന്നു. അപ്പൊ സാറിന്റെ ആ സമയത്ത് സാറിന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള സുമേഷ് ഉണ്ട്. അപ്പോ സുമേഷ് അവിടെ കോപ്പിയെല്ലാം എടുത്തോണ്ടിരിക്കുന്നു. പിന്നെ മറ്റൊരാള് രഘു എന്ന് പറയുന്ന ഒരാളും അവിടെ ഇരിക്കുന്നു. അപ്പൊ ഇവരാരും എനിക്ക് അപ്പൊ പരിചയമൊന്നുമില്ല. ഞാൻ സാറിനെ ചെന്ന് കാണുന്നു. സാറിനെ കണ്ടിട്ട് ഞാൻ ചോദിക്കുന്നു, ഏതാ പടം? അപ്പൊ സാർ പറയുന്നു, സിബിമലയും. സിബി സാറിന്റെ പടമാണ്, സൈഗാൾ പാടുകയാണ് എന്നാണ് സിനിമയുടെ പേര്. അപ്പൊ സിബി സാറിന്റെ പടം കൂടിയാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഇത് എങ്ങനെയെങ്കിലും ഇതിൽ വർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹം പെട്ടെന്ന് കേട്ടു. കാരണം സിബിമലയിൽ എന്ന ഒരു പ്രമുഖ സംവിധായകൻ, ഒരു മഹാ സംവിധായകന്റെ ഒരു സിനിമയിൽ അസിസ്റ്റ് ചെയ്യാൻ പറ്റുക, ആ സിനിമയിൽ അദ്ദേഹം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ കണ്ടുപഠിക്കാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമായിരിക്കും എന്ന് എനിക്ക് നല്ലോണം അറിയാം. പക്ഷെ ആകെ ഇനി ഷൂട്ടിംഗ് തുടങ്ങാൻ 12 ദിവസമുള്ളൂ. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഇപ്പോഴേ ഓൾറെഡി അസിസ്റ്റൻസ് കൂടുതലാണ്, ഓൾറെഡി സാറിന്റേതായിട്ടുള്ള സിബി സാറിന്റെ അസിസ്റ്റൻസ് തന്നെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. പിന്നെ അതല്ലാതെ സാറിന്റെ സൈഡിൽ നിന്ന്, റസാഖ് സാറിന്റെ സൈഡിൽ നിന്ന് സുമേഷ് ഉണ്ട്. അങ്ങനെ ഇത്രയും പേരൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ളത് കൊണ്ട് എന്തായാലും അതിലേക്കൊരു എന്താ പറയാ, അതിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു തോന്നുന്നില്ല എന്ന് സാർ എന്നോട് അപ്പൊ തന്നെ ഓപ്പണായിട്ട് പറയില്ല. അപ്പൊ ഞാൻ അവിടെ കണ്ട രഘു എന്ന് പറയുന്നത് നമ്മുടെ സിബി സാറിന്റെ അസിസ്റ്റന്റ് ആണ്. അപ്പൊ രഘുവിനെ ഞാൻ അവിടെ നിന്ന് പരിചയപ്പെട്ടു, ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. അങ്ങനെ ഞാൻ തിരിച്ചറങ്ങി. അപ്പൊ എനിക്ക് അത്യാവശ്യം വിഷമമുണ്ട്. കാരണം കോഴിക്കോട് ഒരു ഷൂട്ടിംഗ് വന്നു, സിബി സാറിന്റെ പടം, എന്റെ ഗുരുവായ റസാഖ് സാറിന്റെ പടം, എന്നിട്ട് പോലും എനിക്കതിൽ വർക്ക് ചെയ്യാൻ അവസരമില്ല എന്നുള്ളതിന്റെ ഒരു വിഷമമൊക്കെ എനിക്കുണ്ട്. അങ്ങനെ ഞാൻ തിരിച്ച് ഫ്ളാറ്റിലെത്തി, എന്റെ ഫ്ളാറ്റിലെത്തി. ഞാൻ തേർഡ് ഫ്ലോറിലാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് കെന്നി താമസിക്കുന്നത്. ഞാൻ കെന്നിന്റെ അടുത്തേക്ക് ഓടിച്ചിരുന്നു. എന്നിട്ട് ഞാൻ കെന്നിയോട് പറഞ്ഞു, കെന്നി ഇങ്ങനെ സിബി സാറിന്റെ പടം കോഴിക്കോട് തുടങ്ങുന്നുണ്ട്, റസാഖ് സാറാണ് ആയിരുന്നു, പക്ഷെ വർക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ എന്താ ചെയ്യുക? അപ്പം കെന്നി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം രാവിലെ നമുക്ക് സെറ്റ് പോവാം, നമുക്ക് ആ സെറ്റൊക്കെ കാണാം, നമുക്ക് അവിടെ ചെന്ന് സെറ്റൊക്കെ കണ്ട് തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങളെല്ലാം ഓക്കെ എന്നാ പിന്നെ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. ഒരു മെയ് മാസമാണ് എന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ ഞാനും കെന്നിയും കൂടെ, കെന്നിയുടെ ഒരു ഡിയോ സ്കൂട്ടർ ഉണ്ട്, ഒരു ഹോണ്ട ഡിയോ, ഒരു ബ്ലാക്കും റെഡുമായിട്ടുള്ള ഒരു സ്കൂട്ടർ. അപ്പൊ ഞങ്ങൾ ആ വണ്ടിയെ, ഞങ്ങളുടെ ആ വണ്ടിയെ ഞങ്ങൾ സിനിമാ വണ്ടി എന്നാണ് പിൽക്കാലത്ത് വിളിച്ചിട്ടുള്ളത്. കാരണം ആ വണ്ടിക്ക് അങ്ങനെ ഒരുപാട് കഥകൾ ആ വണ്ടിക്ക് പറയാനുണ്ട്. അപ്പൊ ഞങ്ങളുടെ സിനിമാ വണ്ടിയും എടുത്ത് ഞങ്ങൾ സൈഗാളിന്റെ ലൊക്കേഷനിലേക്ക്, സൈഗാൾ പാടുകയാണെന്ന സിനിമയുടെ ലൊക്കേഷനിലേക്ക് പുറപ്പെട്ടു. സിനിമയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഫറൂഖിലുള്ള ഒരു ടൈൽ ഫാക്ടറിയിലായിരുന്നു അന്നത്തെ ആദ്യത്തെ ലൊക്കേഷൻ. അപ്പൊ അവിടെ പാട്ടിന്റെ സീക്വൻസ് ആണ് ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ആദ്യം സെറ്റിലെത്തി. സെറ്റിലെത്തിയപ്പോൾ ഒരുപാട് അപരിചിതമായ മുഖങ്ങളാണ് മുന്നിൽ ആദ്യം കാണുന്നത്. അപ്പൊ നോക്കുമ്പോൾ പരിചയമുള്ള ഒരു മുഖം ദൂരെ കാണുന്നത് നമ്മുടെ റസാഖ് സാറിന്റെയാണ്. പക്ഷെ റസാഖ് സാറ് സാറിന്റേതായിട്ടുള്ള തിരക്കുകളിലാണ്. സാറിന്റെ ഫസ്റ്റ് ഡേ ആണ്, അതിന്റേതായിട്ടുള്ള സിബി സാറുമായിട്ടുള്ള ഡിസ്കഷൻസും സാറിന്റെ റൈറ്റിങ്ങും കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് സാറ് തിരക്കിലായിരുന്നു. സാറിന്റെ അടുത്തേക്ക് അധികം പോകാനോ, ജസ്റ്റ് ഒന്ന് ചെന്നു കണ്ടു തിരിച്ചു വന്നു മാറി നിന്നു. അങ്ങനെ സിബി സാറിന്റെ ഈ ഷൂട്ടിംഗ് പ്രോസസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് കുറെ നേരം ഇത് കണ്ടുകൊണ്ടിരുന്ന ഈ ഫറൂഖ് ടൈൽ ഫാക്ടറിയാണ് കുറെ നേരം കണ്ട്. ചൂടൊക്കെ എടുത്തിട്ട് ഭയങ്കര ദാഹം വന്നപ്പോ അടുത്തൊന്നും ഒരു കട അടുത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ അവിടെ ഇപ്പോ പ്രൊഡക്ഷന്റെ വെള്ളം വെച്ചിട്ടുണ്ട് കുടിക്കാനുള്ളത്. അപ്പൊ ഞങ്ങൾ ചെന്നു. അപ്പൊ കെന്നി ആ വെള്ളം പോയെടുത്തു. എന്നിട്ട് കെന്നി കുറച്ച് വെള്ളം കുടിച്ചു. അന്ന് ആ പ്രൊഡക്ഷനിലുണ്ടായ കേറ്ററിംഗ് സൈഡിലുണ്ടായിട്ടുള്ള ഭക്ഷണമൊക്കെ നോക്കുന്ന ഒരു ചേട്ടൻ വന്നിട്ട് അങ്ങനെ വെള്ളമൊന്നും എടുക്കരുത്, പുറത്തുനിന്ന് ആൾക്കാർക്കൊന്നും കൊടുക്കാനുള്ള വെള്ളമല്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മോശമായിട്ട് സംസാരിച്ചു. ഞങ്ങൾക്കത് വല്ലാതെ ഹേർട്ടായി. കുറച്ച് വെള്ളമല്ലേ എടുത്തുള്ളൂ, അതിന് ഇത്രയൊക്കെ പറയേണ്ടതുണ്ടോ എന്നുള്ള വല്ലാത്ത ഫീൽ ചെയ്തു. ഞങ്ങളൊന്നും പറയുന്നില്ല. അങ്ങനെ അന്ന് ആ ഷൂട്ടിംഗ് മുഴുവൻ തീർന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് തോന്നി നാളെയും വരാം. കാരണം ഇത് കാണാൻ, ആ പ്രോസസ് കാണാനുള്ള എങ്ങനെയാന്നുള്ളതൊക്കെ കണ്ട് കൂടുതൽ പഠിക്കാലോ. നമ്മളിവിടെ എന്തായാലും ഫ്രീ ആയിട്ടിരിക്കുകയാണ്, എന്തായാലും കാണാൻ വരാന്ന് പറഞ്ഞു. പിന്നീട് അടുത്ത ദിവസവും വീണ്ടും സെറ്റിലേക്ക് വന്നു. അങ്ങനെ അടുപ്പിച്ച് ഓരോ, അപ്പൊ ഈ സെറ്റിലേക്ക് തിരിച്ചു വന്നത് മുതൽ ഞങ്ങള് പിന്നെ സെറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല കേട്ടോ. ഞങ്ങൾ സെറ്റിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നത്. ഈ സിനിമയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പല കുറെ കാലങ്ങളായിട്ട് സിനിമയിലുള്ള ഒരു ഒരു വൃത്തികെട്ട രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ നമ്മളതിന് പറയാറ് ഈ കുപ്പി ഗ്ലാസും സ്റ്റീൽ ഗ്ലാസും തമ്മിലുള്ള വ്യത്യാസമാണ്. കാരണം ഈ കുറച്ച് ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവർക്കൊക്കെ കുപ്പി ഗ്ലാസിൽ ചായ കൊടുക്കുകയും ഈ താഴ്ന്ന റാങ്കിലേക്ക് വരുമ്പോൾ അവർക്ക് സ്റ്റീൽ ഗ്ലാസിലേക്ക് അവരുടെ ചായ ആവുന്ന ഒരു ഒരു വേർതിരിവിന്റെ രാഷ്ട്രീയം സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഇന്നൊക്കെ ഒരുപാട് മാറിപ്പോയി. അന്ന് അന്നൊക്കെ ഇന്നൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്ന സെറ്റുകൾ ഒരുപാടുണ്ട്. എന്നാൽ അന്നൊക്കെ ഇപ്പൊ എന്താ പറയുക, ഒരു സ്പെഷ്യൽ ഉണ്ടാവുക. സംവിധായകൻ, റൈറ്റേഴ്സ്, മെയിൻ നടന്മാർ, ഇവർ ക്യാമറാമാൻ, ഇവർക്കൊക്കെ
ചിലപ്പോ ഒരു മീനിന്റെ പീസ് എക്സ്ട്രാ, ഒരു സ്വീറ്റ് അധികം, ഒരു സ്നാക്ക് ഉണ്ടാക്കിയാൽ അത് അവർക്ക് ഒരു സെപ്പറേറ്റ് ടൈപ്പ് സ്നാക്ക്. ഇങ്ങനെ ഒരു വേർതിരിവ് സിനിമയിൽ അന്ന് നിലനിന്നിരുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ എന്തായാലും ഇരുന്നു. അപ്പൊ അങ്ങനെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടെങ്കിൽ ഈ സിനിമയുടെ ഒരു ഭാഗവും അല്ലാതെ ഞങ്ങളോട് എന്തായിരിക്കും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ നേരെ പുറത്ത് തന്നെ നിന്നു. ഞങ്ങൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ് പ്രോസസ്സ് ഓരോ ദിവസവും കണ്ടു തുടങ്ങി. ഞങ്ങൾ ഈ ദൂരത്ത് നിന്ന് ആദ്യമായിട്ട് ഞങ്ങൾ ആ സെറ്റിൽ മറ്റൊരാളെ പരിചയപ്പെടുന്നതെന്ന് പറയുന്നത് രഞ്ജിത്ത് കരുണാകരൻ എന്ന് പറയുന്ന ആ സിനിമയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും ആ സിനിമയുടെ മറ്റൊരു എക്സിക്യൂട്ടീവ് ആയിരുന്ന പ്രണവ് എന്ന് പറഞ്ഞ ചേട്ടനെയാണ്. അപ്പൊ പ്രണവേട്ടനെയും രഞ്ജിത്താരനെയുമാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പൊ അവർക്കറിയാം ഞങ്ങൾ റസാഖ് സാറിന്റെ കൂടെ ഉള്ളവരാണ്. അപ്പൊ അവർ ഞങ്ങളോട് ആ ഒരു അടുപ്പൊക്കെ കാണിച്ച് ഞങ്ങളോട് സംസാരിച്ചു തുടങ്ങി. അങ്ങനെ അവരെ അവരുടെ പരിചയത്തിൽ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ വരുന്ന മേക്കപ്പ് മാൻ അമലാട്ടൻ, സംസാരിക്കാൻ വരുന്ന മറ്റ് കോസ്റ്റ്യൂമർ, ഇങ്ങനെയുള്ള അവരുമായിട്ടൊക്കെ നമ്മൾ മെല്ലെ മെല്ലെ സംസാരിച്ചെടുക്കാൻ തുടങ്ങി. ഇങ്ങനെ നമ്മൾ മെല്ലെ ആ സിനിമയ്ക്കകത്തേക്ക് പ്രവേശിച്ചു തുടങ്ങി. ആ സിനിമയില് മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ സാറിന്റെ അസിസ്റ്റൻസ് ആണ്. സിബി സാറിന്റെ അസിസ്റ്റൻസിനെ കുറിച്ച് പറയാതെ ഇത് മുന്നോട്ട് പോകുന്നത് ശരിയല്ല. സാറിന്റെ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ കണ്ടതിൽ വെച്ച് ഒരു ഈഗോവും ഇല്ലാത്ത അസിസ്റ്റൻസ് ആണ്. ഇപ്പോ സാറിന്റെ മകൻ ജോ ആയാലും ചീഫ് അസോസിയേറ്റ് ഗിരീഷേട്ടനായാലും, ഗിരീഷേട്ടനൊക്കെ എന്ത് ഭയങ്കര നല്ല വളരെ നല്ല മനുഷ്യനാണ്, സാഗരം സാക്ഷി മുതലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എന്നാലും നമ്മളോടൊന്നും ആ ഒരു എന്താ പറയാ സിനിമയിൽ ആ ഈഗോ ഒന്നും കാണിച്ചിട്ടില്ല ഒരിക്കലും. പിന്നീട് രഘുവായാലും ഷിബിനേട്ടൻ, ഷിബിനേട്ടനൊക്കെ ഒരുപാട് പടങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഷിബിനേട്ടൻ. പിന്നെ രമ്യ ചേച്ചി, ഇവരെല്ലാവരും വളരെ നമ്മളോട് വളരെ സ്നേഹത്തോടെ തന്നെയാണ്. സുമേഷിനെ പിന്നെ എനിക്ക് റസാഖ് സാറിന്റെ കൂടെ അറിയാവുന്നതുകൊണ്ട് സുമേഷായിട്ട് ഞാൻ ക്ലോസ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു നല്ല സെറ്റാണ്, എല്ലാവരും നല്ല 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 ആൾക്കാരാണ്. അതൊരു വലിയ കാര്യമാണ് ഒരു സിനിമയെ സംബന്ധിച്ചിടത്ത്. എല്ലാവരും ഇങ്ങനെ വളരെ ഈഗോ ഇല്ലാത്തൊരു സെറ്റ് കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. അങ്ങനെ ഞാൻ സിബി സാറിന്റെ ഓരോ ദിവസവും സിബി സാറിന്റെ ഈ ഷൂട്ടിംഗ് ഒക്കെ കണ്ട് മുന്നോട്ട് പോയി. ഒരു ദിവസം സിബി സാർ സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ സംവിധായകന്റെ കണ്ണിൽ ഞങ്ങൾ പെട്ടു. കാരണം ഞങ്ങളിത് എല്ലാ ദിവസവും ഇവിടെ വരുന്നുണ്ടല്ലോ. അപ്പൊ സാറ് റസാഖ് സാറിനോട് ചോദിച്ചു എന്നാണ് റസാഖ് സാർ പിന്നോട് എന്നോട് പറഞ്ഞത്. ആരാണ് അവരെന്ന് ചോദിച്ചപ്പോ റസാഖ് സാർ പറഞ്ഞു എന്റെ അസിസ്റ്റന്റാണ്, എന്റെ കൂടെ ഉള്ളതാണ് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ സിബി സാറ് പറഞ്ഞു അവൻ ഏകലവ്യനാണ്, അവൻ നോക്കി പഠിക്കാൻ വന്നാണല്ലോ ഒരു കാര്യവുമില്ലാതെ എന്ന് പറഞ്ഞു എന്ന് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാറിന്റെ ഒരു ഏകലവ്യനായിട്ട് കണ്ടു എന്നുള്ളതൊക്കെ എനിക്ക് വളരെ സന്തോഷം തന്നിട്ടുള്ള ചില കാര്യങ്ങളിലൊന്നാണ്. ഈ സിനിമ സമയത്ത് ഞങ്ങൾ ഈ വണ്ടിയിൽ എപ്പോഴും യാത്ര ചെയ്യുന്നത് എന്താ പറയാ ഈ ഡിയോയിലാണ്. ഓരോ സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലേക്ക് ഈ ഡിയോ ചവിട്ടി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ പോകും. പലപ്പോഴും ചിലപ്പോൾ നല്ല മഴയത്തായിരിക്കും ചിലപ്പം പോവുക. കാരണം സെറ്റ് ഈ നമ്മുടെ ഈ പരിചയപ്പെട്ട പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന്റെ അടുത്തൊക്കെ സെറ്റ് ചെയ്താന്നൊക്കെ മനസ്സിലാക്കി ഞങ്ങൾ വേഗം ആ സെറ്റിലേക്ക് പോകും. ഞങ്ങൾ ആദ്യം ചെന്ന് അവിടെ ഹാജർ നിൽക്കും. അപ്പൊ എല്ലാവരും നമ്മളെ നല്ല ശ്രദ്ധിച്ചു തുടങ്ങി. നമ്മളോട് അത്യാവശ്യം സെറ്റിലുള്ളവരോടൊക്കെ സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഈ പ്രൊഡക്ഷനിൽ ഫുഡൊക്കെ വിളമ്പുന്ന ചേട്ടന്മാര് പിന്നെ നമ്മളോട് മെല്ലെ ചായ വേണോ എന്നൊക്കെ ചോദിച്ചു വരാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ അപ്പോഴും വേണ്ട, ഇല്ല കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഈ സിനിമയിൽ മറ്റൊരു വലിയ ആൾ, ഞാൻ പരിചയപ്പെട്ട ഒരു ഏറ്റവും വലിയൊരു ഒരു മനുഷ്യൻ, ഞാൻ ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആരെ ഞാൻ സിനിമയിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ, ആ ആൾ ആ സിനിമയുടെ നായകനാണ്, ഷൈൻ ടോം ചാക്കോ. ഷൈനാട്ടൻ എന്ന് പറയുന്നത് വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരാളാണ്. ആദ്യം കണ്ട മുതൽ ഇന്ന് വരെ ഷൈനാട്ടൻ ആ ഒരു അടുപ്പവും സ്നേഹവും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഷൈനാട്ടനെ കിടക്ക് ഇതേപോലെ ഭക്ഷണം കഴിക്കാനൊക്കെ ഞങ്ങൾ അകത്തേക്ക് വിളിക്കും. അപ്പോഴും ഞങ്ങൾ ഇല്ലല്ലോ കഴിക്കില്ല. അപ്പൊ ഷൈനാട്ടനറിയോ വലിയ വാശിക്കാരാ, ഭക്ഷണമൊന്നും കഴിക്കില്ല. ഈ പ്രൊഡക്ഷനിലെ ചേട്ടന്മാര് പാവട്ടോ, അവര് നമ്മളോട് പിന്നീട് വന്നിട്ട് ചേട്ടന്മാര് പറഞ്ഞിട്ട് അറിഞ്ഞില്ല ഞങ്ങൾ ക്ഷമിക്ക് എന്ത് ചായ കുടിച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. കാരണം ഡെയിലി ഇവര് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. അവസാനം ഞങ്ങൾ പിന്നെ സെറ്റിന്റെ ഭാഗമായി അവിടുന്ന് ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനൊക്കെ തുടങ്ങി. സിബി സാറിന്റെ കൂടെ ഉള്ള ഒരു അനുഭവം ഇതിലുണ്ട്. കാരണം സിബി സാർ ഒരുക്കി, അപ്പൊ നമ്മളിങ്ങനെ ദൂരം കുറഞ്ഞു കുറഞ്ഞു വന്നു, സാറിന് അറിയാം ഞങ്ങൾ വന്നിട്ട്. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ സാറിന്റെ പുറകിൽ നിൽക്കുകയാണ്, മോണിറ്റർ നോക്കിയിട്ട് എന്താണ് സാറ് ഷൂട്ട് ചെയ്യുന്നതെന്നൊക്കെ നോക്കി. അപ്പൊ സാറിങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഒരു സീൻ ഷൂട്ട് ചെയ്തു. ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ഒരു ഷാഡോ, നമ്മുടെ ഒരു യൂണിറ്റിലെ ചേട്ടൻ പാസ് ചെയ്ത് പോയ ഒരു ഷാഡോ ഫ്രെയിമിൽ വന്നു എന്ന് ഞാൻ കണ്ടു. പക്ഷെ അത് മറ്റാരും ശ്രദ്ധിച്ചില്ല. എന്റെ ഭാഗ്യം കൊണ്ടാണ് സത്യത്തിൽ ആരും ശ്രദ്ധിക്കാത്തത്. അതുകൊണ്ട് സിബി സാർ ഓക്കെ ഷോട്ട് ഓക്കെ വിളിച്ചു. ഷോട്ട് ഓക്കെ വിളിച്ച ശേഷം മാറ്റാൻ നമ്മുടെ ക്യാമറ ടീം ആ ക്യാമറയൊക്കെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു ഷാഡോ പാസ്സായി പോയിട്ടുണ്ട്. സാർ എന്നെ ഒന്ന് തിരിഞ്ഞ് തുറച്ചു നോക്കി. സാറ് നേരെ സ്പോട്ട് ലൈറ്റർ ആയി ടിജോനോട് ചോദിച്ചു അങ്ങനെ ഷാഡോ പാസ്സായിട്ടുണ്ടോ. അപ്പൊ ടിജോ ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അപ്പൊ ടിജോ പറഞ്ഞു ഇല്ല പാസ്സായിട്ടില്ല, അങ്ങനെ ഷാഡോ ഒന്നും പോയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് പ്ലേ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പൊ ടിജോ ഒരു പോയിന്റ് ഒന്ന് പ്ലേ ചെയ്തു. പോയിന്റ് ഒന്ന് പ്ലേ ചെയ്തപ്പോ ഷാഡോ ഒന്നും പോകുന്നില്ല. ഞാൻ ആകെ നെഞ്ചാകെ കാളി. കാരണം ഇനി ശരിക്കും ഷാഡോ ഇല്ലെങ്കിൽ സിബി സാർ എന്നെ പൊരിക്കും, എന്നെ സെറ്റിൽ നിന്ന് പുറത്താക്കുമല്ലോ എന്നൊക്കെ ടെൻഷനായി. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ നിന്നല്ല കുറച്ച് പുറകുന്ന് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ സിബി സാർ ടിജോനോട് പറഞ്ഞു കുറച്ച് പുറകുന്ന് പ്ലേ ചെയ്യാം. പ്ലേ ചെയ്ത് തുടങ്ങിയപ്പോ എന്റെ ഭാഗ്യത്തിന് ആ ഷാഡോ പാസ് ചെയ്തു പോയി. സാർ ഒന്നും പറയാതെ സാറ്
റീടേക്കിന് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു. ആ ഒരു ഇൻസിഡന്റിന് ശേഷം ആ സെറ്റിലുള്ളവരൊക്കെ നമ്മളെ കുറച്ചും കൂടെ ഒന്ന് സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. കാരണം വെറുതെ വന്ന് നിൽക്കുകയല്ല, ആ സിനിമ പഠിക്കാൻ വന്ന് നിൽക്കുകയാണ്. സാർ എന്താണ് ചെയ്യുന്നതെന്ന് പഠിക്കാൻ വന്ന് നിൽക്കുകയാണ്. കാരണം അത്രയും പാഷനാണ് സിനിമയോട്. എങ്ങനെ എങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ ഇടിച്ചു കയറി നമ്മളത് മനസ്സിലാക്കാൻ പറ്റുന്നതൊക്കെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളൊരു അവസ്ഥയെത്തി. ഈ സിനിമയുടെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ ഈവൻ കോഴിക്കോട് ഷൂട്ടിംഗ് തീർന്നു. കോഴിക്കോട് ഷൂട്ടിംഗ് തീർന്നിട്ട് പാലക്കാടേക്ക് ഒരു ഷിഫ്റ്റ് ചെയ്യണം. ഇപ്പൊ ഒരു 3 ദിവസം പാലക്കാട് ഷൂട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ ഊഴം കഴിഞ്ഞല്ലോ, ഞങ്ങൾ ഇനി കോഴിക്കോട് നിന്ന് കഴിഞ്ഞു, ഇനിയിപ്പോ ഞങ്ങൾക്ക് പോകാനില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരോടും ബായ് പറഞ്ഞ് പോവാൻ നേരത്ത് നമ്മുടെ ഈ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന രമ്യ ചേച്ചി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വരുന്നില്ലേ പാലക്കാട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ വരാനാ, അവിടെ വന്ന് റൂമൊന്നും എടുത്ത് താമസിക്കാനൊന്നും വയ്യ, കാരണം അതിനുള്ള കാശൊക്കെ ഞങ്ങൾ സ്പെൻഡ് ചെയ്യണം. അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യുന്നില്ല, ഞങ്ങൾ നിങ്ങൾ പോയിക്കോളൂ, വളരെ സന്തോഷം, ഇത്രയും ദിവസം ഞങ്ങളെയൊക്കെ എല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ രമ്യ ചേച്ചി പറഞ്ഞു, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിങ്ങളില്ലാതെ എന്ത് സൈകൾ, നിങ്ങളും പാലക്കാടേക്ക് വരുന്നുണ്ട്, നിങ്ങൾക്ക് റൂം അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു അനുഭവമായി. കാരണം ഞങ്ങൾ ആ സിനിമയുടെ ആരുമല്ല, ഞാനും കെന്നിയും ആ സിനിമയുടെ ആരുമല്ല എന്നിട്ട് പോലും ഞങ്ങളെ പാലക്കാട് ഞങ്ങൾക്ക് റൂം പ്രൊവൈഡ് ചെയ്ത് ഞങ്ങളെ അവിടേക്ക് കൊണ്ടുപോയി. സാറിന്റെ മോൻ സിബി സാറിന്റെ മോൻ ജോ, ജോ ഒക്കെ വളരെ എന്താ പറയാ, ഞങ്ങളോടൊക്കെ അത്ര, ജോയിന്റെ കൂടെയാണ് ഞങ്ങൾ അങ്ങനെ 2-3 ദിവസം താമസിച്ചത്. പിന്നീട് ജോയിനോടൊപ്പം ആയിരുന്നു കുറച്ച് ദിവസം. അങ്ങനെ വളരെ ആ സിനിമ ഞങ്ങളെ അങ്ങ് എടുത്തു, ഏറ്റെടുത്തു, ദത്തെടുത്തു എന്നൊക്കെ വേണം തന്നെ പറയാം. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുള്ള സിനിമയാണ് സൈക്കാൾ പാടുകയാണ്. ആ സിനിമയിലേക്ക് ഞങ്ങളെ കൊണ്ട് നടന്നത് ഞങ്ങളുടെ ഈ സിനിമാ വണ്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ സിനിമാ വണ്ടി വളരെ പ്രിയപ്പെട്ട, ഞങ്ങൾ എല്ലായിടത്തും യാത്ര ചെയ്തത് ഈ സിനിമാ വണ്ടിയിലാണ്. പിന്നീട് എന്റെ ആദ്യ സിനിമ, എന്റെയും കെന്നിയുടെയും സ്ക്രിപ്റ്റിലെ ആദ്യ സിനിമ മാച്ച് ബോക്സ് ഉണ്ടാകുമ്പോഴും അതിന്റെ കഥ പറയാൻ രേവതി കലാമന്ദിർ നമ്മുടെ സുരേഷ് സാറിന്റെ അടുത്തും, മേനക സുരേഷ് അവരെ, പിന്നെ നമ്മുടെ നിറത്തിന്റെ പ്രൊഡ്യൂസർ രാധാകൃഷ്ണൻചാരന്റെ അടുത്തേക്കൊക്കെ ഈ അവരുടെ അടുത്തേക്ക് കഥ പറയാൻ പോയതുപോലെ രാത്രിക്ക് രാത്രി ഈ ഡിയോയിൽ പുറപ്പെട്ടിട്ടാണ്. ഈ ഡിയോയിൽ പുറപ്പെട്ട് രാത്രി പുറപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ പുറപ്പെട്ടു പോയി. അങ്ങനെ ഞങ്ങളുടെ സിനിമാ ജീവിതത്തിൽ ഒരുപാട് ഞങ്ങളോടൊപ്പം എന്താ പറയാ, ഇണങ്ങിയും പിടങ്ങിയും ഒക്കെ യാത്ര ചെയ്ത ഞങ്ങളുടെ സിനിമാ വണ്ടി ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ സിനിമാ വണ്ടി ഓർത്തുകൊണ്ട്, ഞങ്ങൾ ഒരിക്കലും ആ വണ്ടി വിൽക്കില്ല, ആ സിനിമാ വണ്ടി ഓർത്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കഥ അവസാനിക്കുന്നു. ഇന്ന് ഇത്രയും സൈക്കാളിനെ കുറിച്ച് ഇതൊന്നും അല്ല, സൈക്കാളിനെ കുറിച്ച് ഒരുപാട് കഥകൾ ഇനിയും പറയാനുണ്ട്. എന്തായാലും ഇത്രയൊക്കെ ഇത്രയൊക്കെ തന്നെ നിങ്ങൾ തന്നെ കേട്ട് നിൽക്കുന്ന തന്നെ വലിയ കാര്യം. അപ്പൊ നിങ്ങൾ അടുത്തൊരു വിഷയവുമായിട്ട് നാളെ വീണ്ടും വരാം. നിങ്ങൾ എന്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ, എത്ര ആരും ആൾ വളരെ കുറവാണ്, എത്ര ഫ്രണ്ട്സ് ഞാൻ ഈ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നേ, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന് വെച്ചാൽ നഷ്ടമൊന്നുമില്ലല്ലോ, ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, കുഴപ്പമൊന്നുമില്ല. എന്നെ കുറച്ചൊരു 10 മിനിറ്റ് കേട്ടിരിക്കാന്നേ, നഷ്ടമൊന്നും. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോ